അനർത്ഥവും അനർത്ഥവും ഭക്ഷണം തയ്യാറായിട്ടുണ്ട്. ടീം മാനേജർമാർ ഭക്ഷണ കൂപ്പൺ കൈപ്പറ്റേണ്ടതാണ്. ഭക്ഷണം തയ്യാറായിട്ടുണ്ട്. ടീം മാനേജർമാർ ഓഫീസുമായി ബന്ധപ്പെടുന്നു. വേദി നാലിൽ സബ് ജൂനിയർ വിഭാഗം ക്വിസ് കോമ്പറ്റീഷൻ ആരംഭിക്കുന്നു. മത്സരാർത്ഥികൾ ഉടൻ വേദി നാലിൽ റിപ്പോർട്ട് ചെയ്യാൻ വന്നറിയിക്കുന്നു. ജഡ്ജസ് പ്ലീസ് നോട്ട് സീനിയർ അലോക്കേഷൻ മലയാളം ലെറ്റർ എഫ് എഫ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. بسم الله الحمد لله والصلاه والسلام على اشرف رسول الله وعلى اله وصحبه اجمعين اما بعد ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ വിദ്യകർത്താക്കൾ മറ്റുവിന്റെ മുന്നിൽ ഉപവിഷ്ടരായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എസ്എഫ് ബദിയടുക്കാടി ബഷൻ ഈ സാഹിത്യോത്സവ വേദിയിൽ നിങ്ങളോട് സംവദിക്കാനായി എന്നിൽ അർപ്പിതമായ വിഷയം സോഷ്യൽ മീഡിയ അർത്ഥവും അനർത്ഥവും എന്ന വളരെ കാലിക പ്രസക്തമായ വിഷയമാണ്. സോഷ്യൽ മീഡിയകളിലേക്ക് നാം ഒന്ന് കണ്ണോടിച്ചു നോക്കുമ്പോൾ ഏതൊരു വസ്തുവിന്റെയും കാര്യങ്ങളിലേക്ക് നാം ഒന്ന് ചിന്തിച്ചു നോക്കുന്നത് പോലെ തന്നെ ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുള്ളത് പോലെ തന്നെ സോഷ്യൽ മീഡിയയ്ക്കും രണ്ട് വശങ്ങളുണ്ടാകും. ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഉണർത്തിക്കൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. ഒരു വ്യക്തിയുടെ കയ്യിൽ ഒരു കത്തിയെ ഏൽപ്പിക്കുമ്പോൾ പലരും അതിനെ പച്ചക്കറി മുറിക്കൽ പോലത്തെ നല്ല കാര്യങ്ങളിലേക്ക് ഉപയോഗപ്പെടുത്തുമ്പോൾ പലരും തന്റെ സഹോദരന്റെ മാറിടത്തിലേക്ക് കടാര കുത്തിയിറക്കൽ പോലോത്ത വളരെ ഖേദകരമായ കാര്യത്തിലേക്ക് ഉണർത്തുന്നു. ഇതേപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയകൾ. സോഷ്യൽ മീഡിയകളുടെ നല്ല വശങ്ങളെയും മോശമായ വശങ്ങളെയും കുറിച്ച് പരിശോധിച്ചു നോക്കുമ്പോൾ ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ ജനസംഖ്യ ഉള്ളത് എവിടെയെന്ന് ചോദിക്കുമ്പോൾ പലർക്കും പറയാനുള്ളത് ചൈനയിലാണ്, പിന്നീട് ഇന്ത്യയിലാണ്, എന്നാൽ പലരും പറയുന്നത് പിന്നീട് ഫേസ്ബുക്കിലാണ്. ഇങ്ങനെ ഫേസ്ബുക്കിന്റെയും അതേപോലെ തന്നെ വാട്സപ്പിന്റെയും ഒക്കെ ഉപയോഗം വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരിക്കലും അതിനടിച്ചമർത്തുവാൻ വേണ്ടി നമുക്ക് സാധിക്കുകയില്ല. എന്നാൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട്, പലരും ഇതിന് ഒരു മോശമായ കണ്ണുകളെ കൊണ്ട് മാത്രമാണ് കാണുന്നത്. ഈ തെറ്റിദ്ധാരണ മാറ്റപ്പെടേണ്ടതാണ്. കാരണം ഇറാഖിൽ നിന്നും അൽജസീറയെ പൂട്ടിയിടുമ്പോ ഫലസ്തീനിൽ നിന്നുള്ള വാർത്തകൾ അതേപോലെ തന്നെ ലോകത്തിന്റെ മറ്റു ഇസ്ലാമിക രാഷ്ട്രങ്ങളിലുള്ള വാർത്തകൾ പുറത്തു വരാൻ കഴിയാതെ വരുമ്പോഴാണ് സോഷ്യൽ മീഡിയകളിലൂടെ കടന്നു കയറിക്കൊണ്ട് ഒരു കൂട്ടം മുസ്ലിം യുവാക്കൾ നടത്തുന്ന പ്രവർത്തനങ്ങളെ കൊണ്ടാണ് മുഹമ്മദ് ഗദ്ദാഫിയെ ചോദ്യം ചെയ്തത്, ഈജിപ്തിൽ നിന്നും ഹുസൈൻ മുബാറക്കിനെ ചോദ്യം ചെയ്യാൻ സാധിച്ചത്. എത്ര നല്ല വശങ്ങളാണ് ഇതിനുള്ളത്. നാം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്, ഒരു വിദ്യാർത്ഥി ഒരു ദിവസം പ്രഭാതത്തിൽ ഉണരുന്നു, പ്രദോഷമാകുമ്പോ അവൻ ഫേസ്ബുക്കിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയ ഘടകങ്ങളിലൂടെയോ അവന്റെ കൈകൾ ചലിക്കുമ്പോ അവന്റെ മസ്തിഷ്കം അതിൽ നിന്ന് പ്രവർത്തിക്കുമ്പോ അവൻ ചിന്തിക്കേണ്ടതുണ്ട്, ഇതിൽ നിന്നും എനിക്ക് എന്ത് കാര്യമാണ് ഉൾക്കൊള്ളുവാൻ സാധിക്കുക, ഇതിൽ നിന്നും ഏതൊരു നല്ല വശമായമെന്ന് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കില്ല. അതേസമയം തന്നെ ഖേദകരമായ വാർത്തകളെ കുറിച്ച് നാം അറിയേണ്ടതുണ്ട്. ഒരു ദിവസം മലയാള മനോരമ പത്രം എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോ SLC പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി തന്റെ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യുന്നതിനും തന്റെ കൂട്ടുകാരുമായി ലാവിഷ് അടിക്കുന്നതിനുമുള്ള പണം കണ്ടെത്തത് സ്വന്തം സഹോദരിയുടെ നഗ്നമായ ചിത്രങ്ങൾ CCTV ക്യാമറ സ്വന്തം വീട്ടിൽ ഘടിപ്പിച്ചുകൊണ്ട് സ്വന്തം സഹോദരി വസ്ത്രം മാറുന്ന നഗ്നമായ ചിത്രങ്ങൾ ലോകത്തിന് മുന്നിൽ സോഷ്യൽ മീഡിയകൾ വഴി വർദ്ധിപ്പിച്ചുകൊണ്ടായിരുന്നു. എത്ര ഖേദകരമാണ്. എന്നാൽ ഇങ്ങനെ ചിന്തിക്കാതെ പ്രവർത്തിക്കുമ്പോഴാണ് സോഷ്യൽ മീഡിയ വലിയ 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 വെല്ലുവിളിയായി മാറുന്നത്. എന്നാൽ എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇന്ന് നമ്മുടെ നാടുകളിൽ ഒരുപാട് അക്രമങ്ങൾ നടക്കുന്നു, ഒരുപാട് പ്രയാസങ്ങൾ നടക്കുന്നു. എന്നാൽ അതിലെ ദുരിതങ്ങളൊക്കെ ദുരിതങ്ങളൊക്കെ തുറന്നു കാട്ടുവാൻ വേണ്ടി സമൂഹത്തിൽ നിന്നും ഇറങ്ങി ചെന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരുപാട് വാട്സപ്പ് കൂട്ടായ്മകൾ പ്രവർത്തിക്കുന്നത് കൊണ്ട് എത്ര പേർക്കാണ്, എത്രയിടങ്ങളിലാണ് പാവപ്പെട്ടവരുടെ ദുരിതാശ്വാസങ്ങളെ മാറ്റാൻ സാധിച്ചത്, എത്ര പേർക്കാണ് വീടുകൾ ലഭ്യമായത്. നാം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല ഒരു വിദ്യാർത്ഥിക്ക് ഇന്ന് സോഷ്യൽ മീഡിയകളിൽ പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ലോകത്ത് പലപ്പോഴും അറിയുന്ന കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുക സോഷ്യൽ മീഡിയകളിലൂടെയാണ്. ഒരു ദിവസം ഒരു അധ്യാപിക ഒരു കുട്ടിയോട് പറയുന്നു, നാളെ വരുമ്പോൾ നീ ഇന്നാലും ഒരു വിഷയത്തിന്റെ പ്രൊജക്ട് ചെയ്തുകൊണ്ട് വരണം, ഇന്നാലും ഒരു വിഷയത്തിന്റെ അസൈൻമെന്റ് ചെയ്തുകൊണ്ട് വരണം. അവൻ ആരോടാണ് തരാനുള്ളത്? മറിച്ച് അവൻ ഗൂഗിളിൽ പോയി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സൈറ്റുകളിൽ അവൻ സൈറ്റൊന്ന് ചെയ്തു നോക്കുമ്പോ അവനിക്ക് ആവശ്യമായ എത്രയോ വിവരങ്ങൾ അവനിക്ക് ലഭ്യമാകുന്നു. എന്നാൽ സോഷ്യൽ മീഡിയകളുടെ വലിയ വലിയ അർത്ഥങ്ങളാണ് ഗുണങ്ങളാണ് ഇതൊന്നും മനസ്സിലാക്കാതെ പോകുന്ന ഒരു വിഭാഗം സോഷ്യൽ മീഡിയ തീർത്തും ഇതിനെ
തീർത്തും ഇതിന് ആവശ്യമല്ല, അനാവശ്യമാണെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുമ്പോഴാണ് ഇവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതേസമയം തന്നെ മറുഭാഗത്തേക്ക് നാം ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോ അയൽവാസിയെ കുറിച്ചറിയാത്ത, മാതാവിന്റെ വേദനകളെ കുറിച്ച് മനസ്സിലാക്കാത്ത, പിതാവിന്റെ രോഗങ്ങളെ കുറിച്ചറിയാത്ത എത്രയോ യുവാക്കൾ അമേരിക്കയുടെയോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിന്റെയോ ഏതെങ്കിലും നഗരങ്ങളിൽ കഴിയുന്ന, ഒരിക്കലും കണ്ടിട്ട് പോലും പരിചയമില്ലാത്ത എത്രയോ അന്യ സ്ത്രീകളുമായി അവർ പരസ്പരം ചാറ്റ് ചെയ്യുമ്പോ, അവർ പരസ്പരം ചാറ്റ് ചെയ്തുകൊണ്ട് സമയം കളയുമ്പോ അത് വലിയൊരു വെല്ലുവിളിയായി മാറുന്നു. ഇതേ സമയത്താണ് ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ചെയ്തു പോയ അവിടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടം യുവാക്കങ്ങൾ ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയകളിലൂടെ വിപ്ലവം സൃഷ്ടിച്ചത് നാം മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. അവസാനമായ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് ഉറപ്പെടുത്തുകയോ, ഒരു ദിവസം ഒരു അധ്യാപിക വൈകി വന്നിട്ട് വിദ്യാർത്ഥിയോട് നീ വൈകിയതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചപ്പോ ആ കാരണം ചോദിച്ച് ആ കുട്ടിയെ മർദ്ദിച്ചതിന്റെ പേരിൽ ആ അധ്യാപികയുടെ നഗ്നമായ ചിത്രങ്ങൾ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് ആ വിദ്യാർത്ഥി അവിടെ വലിയൊരു ക്രൂരനായി മാറിയെങ്കിൽ യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയകൾ ഇത് വലിയ വലിയ അനർത്ഥങ്ങളായി മാറുന്നു. എന്നാൽ അർത്ഥങ്ങൾ സൃഷ്ടിക്കുവാൻ വേണ്ടി എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. അതിന് ജയന്താ വായനാഥൻ തുണക്കുമാറാകട്ടെ. ആ എന്ന് മാത്രം പ്രാർത്ഥിച്ച സമയത്തിന്റെ ഭാഗം ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും.